അർദ്ധചരിത്രം, ക്വാസി ഹിസ്റ്ററിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ചരിത്ര രചനയെപ്പറ്റിയും ചരിത്രത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി അല്ല. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പൂർണ്ണമായിട്ടുള്ള വിശ്വസ്തതയാർന്നിട്ടുള്ള ഒരു വിവരത്തെയാണ് അല്ലേ. അത്തരം വിശ്വാസങ്ങളും മൂല്യങ്ങളും എല്ലാം ചരിത്രത്തിൽ അടങ്ങിയിരിക്കണം. ഏതൊരു ചരിത്ര സംഭവത്തെ കുറിച്ചിട്ട് പഠിക്കുമ്പോഴും ആ സംഭവത്തെ കുറിച്ചിട്ടുള്ള കൃത്യതയുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കണം. ഇനി നമ്മൾ പറയുന്നത് അർദ്ധചരിത്രം, അപൂർണമായ ചരിത്രം, കൃത്യതയില്ലാത്ത ചരിത്രം, പകുതിയാക്കപ്പെട്ട ചരിത്രം, പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം ലഭ്യമാകാത്ത ചരിത്രം എന്നിവയെല്ലാം അർദ്ധചരിത്രം എന്ന ഒരു വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ പറ്റുന്നതാണ്. ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ അർദ്ധചരിത്രത്തിൽ നമുക്ക് എന്ത് ലഭിക്കുന്നില്ല? കൃത്യമായിട്ടുള്ള വസ്തുത ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള ചരിത്രത്തെയാണ് നമ്മൾ അർദ്ധചരിത്രമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് അർദ്ധചരിത്രങ്ങളുള്ളത് എന്നൊക്കെ നമുക്ക് ഈ ഭാഗത്ത് പറയുവാനുണ്ട്. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് പോയിൻ്റ് നോക്കുക, വ്യത്യസ്ത മേഖലകളിലും മറ്റുമായി ചിതറിക്കിടക്കുന്ന വസ്തുതകൾ ശേഖരിച്ച് വ്യാഖ്യാനങ്ങൾ നൽകി ചരിത്രം രചിക്കുന്ന രീതി. ചരിത്രം എങ്ങനെയാണ് രചിക്കുന്നത്? അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അത് വ്യത്യസ്ത മേഖലകളിലായിരിക്കും. ആ വ്യത്യസ്ത മേഖലകളിൽ മറ്റുമായിട്ടാണ് ആ വിവരങ്ങളെല്ലാം തന്നെ ചിതറിക്കിടക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് മേഖലകളിലായിട്ട് ഒരുപാട് വിവരങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ടാകും ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് അതിന് വ്യാഖ്യാനങ്ങൾ നൽകി അത് എന്ത് ചെയ്യണം? രചിക്കണം. അതാണ് ചരിത്രം രചിക്കുന്ന രീതി. ചരിത്രം അങ്ങനെയാണ് രചിക്കപ്പെടുന്നത്. വിവരങ്ങൾ ശേഖരിച്ച് അതിനെ വിലയിരുത്തി നിരീക്ഷിച്ച് വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രചിക്കുന്നു. അതാണ് ചരിത്ര രചന രീതി. ഈ രീതി പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല. ഹിസ്റ്ററി, ചരിത്രം, ചരിത്ര രചന എന്ന് പറയുന്ന പ്രക്രിയ പെട്ടെന്നുണ്ടായ ഒരു രചനാ രീതിയല്ല. പിന്നീടോ കഥ പറച്ചിൽ, നാടോടി കഥാഗാന പാരമ്പര്യങ്ങൾ എന്നിവ അടക്കമുള്ള വിവിധ രൂപങ്ങളിലൂടെ അർദ്ധചരിത്ര രചനകളുടെ സ്വാഭാവിക പരിണാമമാണ് ചരിത്രവും ചരിത്ര രചനയും. അപ്പോൾ എന്താണ് അർദ്ധചരിത്രങ്ങൾ? അർദ്ധചരിത്രമെന്ന് പറയുന്നത് കഥ പറച്ചിലൂടെയും നാടോടി കഥകളിലൂടെയും നാടോടി ഗാന പാരമ്പര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അർദ്ധചരിത്രങ്ങൾ എന്ന് പറയുന്നത്. മിത്തുകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചിട്ട് കൃത്യതയില്ലാത്ത ചില കാര്യങ്ങൾ, അത്തരം ചരിത്രത്തെയാണ് അർദ്ധചരിത്രമെന്ന് പറയുന്നത്. അത് പലപ്പോഴും കഥകളാണ്. പണ്ട് ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അതൊരു കഥയാണ്. അതെന്താണ്? ഒരു ചരിത്രമാണ്. പക്ഷേ ആ ചരിത്രം എന്തല്ല? പൂർണ്ണമല്ല. അത് വെറും ഒരു കഥയാണ്. പക്ഷേ ആ കഥയിൽ പറയുന്നത് എന്താ? പണ്ട് മുമ്പുള്ള ഒരു കഥയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അർദ്ധചരിത്രങ്ങളുള്ളത്. പക്ഷേ ഈ അർദ്ധചരിത്രങ്ങളുടെ സ്വാഭാവിക പരിണാമമാണ് ചരിത്രവും ചരിത്ര രചനയും. ഈ അർദ്ധചരിത്രം പരിണമിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ചരിത്രത്തിലേക്കും ചരിത്ര രചന പ്രക്രിയയിലേക്കും മാറിയത് എന്ന് ഇവിടെ നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ചരിത്രത്തിൻ്റെ പ്രാകൃത രൂപമാണ് ഏത്? അർദ്ധചരിത്രം. പിന്നീട് പറയുകയാണ്, ആദ്യകാലത്ത് രചിക്കപ്പെട്ടിരുന്ന വിവരണങ്ങൾ ചരിത്രമായി പരിഗണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? അവയെല്ലാം തന്നെ അർദ്ധചരിത്രങ്ങളാണ്. പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. പലതും സങ്കല്പങ്ങളാണ്, ചിലത് മിത്തുകളാണ്, ഐതിഹ്യങ്ങളാണ്. പരശുരാമൻ മടിയെറിഞ്ഞ് അവിടെ കേരളം ഉത്ഭവിച്ചെന്ന് പറയുന്നത് എന്താ? അതൊരു മിത്താണ്. അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ അത് മിത്തായിട്ടാണ് അറിയപ്പെടുന്നത്, ഐതിഹ്യമാണ്. പക്ഷേ ചരിത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മളെന്ത് പറയും? പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉത്ഭവിച്ചത് എന്നൊരു ഐതിഹ്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഐതിഹ്യങ്ങളൊക്കെ തന്നെ അർദ്ധചരിത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ്.
അപ്പോൾ ആദ്യകാലങ്ങളിൽ രചിക്കപ്പെട്ട വിവരിക്കപ്പെട്ട ഇത്തരം വിവരണങ്ങളെയൊന്നും ചരിത്രമായി എന്ത് ചെയ്തിട്ടില്ല പരിഗണിച്ചിട്ടില്ല കാരണം അത്തരം രചനകളിലൂടെ ലഭിച്ചിരുന്ന വിവരങ്ങളൊന്നും വസ്തുത വിരുദ്ധമായിരിക്കാം ചിലപ്പോൾ കൃത്യതയുള്ള വിവരങ്ങളൊന്നും അന്ന് ലഭിച്ചിട്ടില്ല ചരിത്ര രചനയുടെ വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇവിടെ പറയുന്നു ഒരു ചരിത്രമായിട്ട് അർദ്ധചരിത്രങ്ങൾ എന്ത് ചെയ്തിട്ടില്ല പരിഗണിച്ചിട്ടില്ല കാരണം അത് വെറും കഥകളായിരുന്നു പക്ഷേ ചരിത്ര രചനയുടെ വളർച്ചയിൽ ഇത്തരം കഥകൾ എന്ത് ചെയ്തിട്ടുണ്ട് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് പരിണമിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ചരിത്രം എന്ന രൂപത്തിലേക്ക് മാറിയത് പിന്നെ പറയുന്നു പ്രാചീന കാലത്ത് തയ്യാറാക്കപ്പെട്ട മിത്തുകൾ അതുപോലെ തന്നെ ദൈവശാസ്ത്ര അധിഷ്ഠിത രചനകൾ ഇതെല്ലാം അർദ്ധചരിത്രത്തിന് ഉദാഹരണങ്ങളാണ് മിത്തുകൾ നമ്മൾ ഒരുപാട് പറയാറില്ലേ പണ്ടൊരു നാട് അവിടെ രാജാവുണ്ടായിരുന്നു ഭൂതമുണ്ടായിരുന്നു പ്രേതമുണ്ടായിരുന്നു എന്നുള്ള മിത്തുകൾ എല്ലാ നാട്ടിലും ഒരു അമ്പലം അമ്പലത്തോട് ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് വിശ്വാസങ്ങൾ ഇതൊക്കെ മിത്തുകളാണ് അതുപോലെ തന്നെ ദൈവശാസ്ത്ര അധിഷ്ഠിത രചനകൾ ദൈവപരമായിട്ടുള്ള കഥകൾ ദേവനും ദേവിയും ഗന്ധർവാന്മാരൊക്കെ അടങ്ങുന്ന കഥകൾ ഇതെല്ലാം തന്നെ അർദ്ധചരിത്രത്തിന് ഉദാഹരണമാണ് ഇതൊന്നും പൂർണ്ണമല്ല കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നവയല്ല ഇതെങ്ങനെയാണ് സംസാരിച്ച് കഥകളിലൂടെ കൈമാറി കൈമാറി വരുന്നവയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ അർദ്ധ ചരിത്രങ്ങളാണ് അവയെ ചരിത്രമായിട്ട് പരിഗണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കൂടി ചരിത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് പിന്നെ പറയുന്നു പ്രാചീന നാഗരികതകൾ ആയിരുന്ന മെസൊപ്പൊട്ടേമിയയിലും ഈജിപ്തിലും ഇവ തയ്യാറാക്കപ്പെട്ടിരുന്നു പ്രാചീന സംസ്കാരങ്ങളാണ് മെസൊപ്പൊട്ടേമിയയും ഈജിപ്തും ഇവിടെ ആ കാലഘട്ടങ്ങളിൽ എന്ത് തയ്യാറാക്കപ്പെട്ടിരുന്നു അർദ്ധചരിത്രങ്ങളും മിത്തുകളെല്ലാം തന്നെ തയ്യാറാക്കപ്പെട്ടിരുന്നു അത്തരം മിത്തുകളിലെ കഥാപാത്രങ്ങൾ പലപ്പോഴും എന്താ ദൈവങ്ങളായിരുന്നു അമാനുഷിക ശക്തികളുള്ളവരായിരുന്നു മിത്തുകളിലെ കഥാപാത്രം മിത്തോളജി അല്ലേ മിത്താണ് അതിലെന്തില്ല മനുഷ്യന്മാരുണ്ടാവില്ല അതിൽ പലപ്പോഴും ദൈവന്മാരും അതുപോലെ തന്നെ കാട്ടാളന്മാരും രാക്ഷസന്മാരൊക്കെയാണ് മിത്തോളജി മിത്തിലെ കഥാപാത്രങ്ങളായിട്ടുണ്ടാകുക അപ്പോൾ അതൊന്നും വസ്തുതല്ല കൈമാറി വരുന്ന കഥകളാണ് വിദൂര ഭൂതകാലത്ത് സംഭവിച്ചു എന്ന് പറയപ്പെടുന്നവയാണ് മിത്തുകൾ എന്ന് പറയുന്നത് അവയെല്ലാം അർദ്ധചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ് എന്താണ് വിദൂര ഭൂതകാലഘട്ടത്ത് ആ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ പറയുന്ന കഥകളുണ്ടല്ലോ അവയെല്ലാം തന്നെ മിത്തുകളാണ് അപ്പോൾ ഇതൊക്കെ ചരിത്രമല്ല അർദ്ധചരിത്രമായിട്ടാണ് അറിയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ലെങ്കിൽ കൂടി ഇന്നത്തെ ചരിത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ വഹിച്ചിട്ടുള്ളത് അർദ്ധചരിത്രങ്ങളാണ്